ചങ്ങനാശ്ശേരിക്ക് ഒരു നായകനുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരുടെ മാത്സര്യ ബോധത്തിന്റെയും മതേതരത്വത്തിന്റെയും തന്റെയിടത്തിന്റെയും ആൾ രൂപം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാമാന്യ വിദ്യാഭ്യാസം മാത്രം കൈമുതലായി സ്വീകരിച്ച് റബ്ബർ ഫാക്ടറിയിലെ ദിവസക്കൂലിക്കാരിൽ നിന്ന് സ്വന്തം പരിശ്രമവും അത്യധ്വാനവും പൊതുജന സമ്പർക്കവും അസാമാന്യ ചങ്കൂറ്റവും കൊണ്ട് ചങ്ങനാശ്ശേരിയുടെ നഗരപിതാവും കേരളത്തിലെ മുഴുവൻ നഗരപിതാക്കന്മാരുടെ നേതാവും രാഷ്ട്രീയ ചോട്ടാ നേതാക്കന്മാരുടെ പേടി സ്വപ്നവും ആയിത്തീർന്ന ചങ്ങനാശ്ശേരിയുടെ സ്വന്തം പപ്പ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പി പി ജോസ്, ആധുനിക ചങ്ങനാശ്ശേരിയുടെ ശില്പി എന്നും ചങ്ങനാശ്ശേരിയുടെ അഭിമാന ഭാജനമെന്നും ചങ്ങനാശ്ശേരിയുടെ പൊന്നോമന പുത്രനെന്നും അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ പി പി ജോസ്. ആധുനിക ചങ്ങനാശ്ശേരിയുടെ പിതാവായി അറിയപ്പെടുന്ന പി പി ജോസിനെ കുറിച്ച് ബിഗ് ബാൻഡ് ഒരുക്കുന്ന പുതിയ പരമ്പര ചങ്ങനാശ്ശേരിയുടെ സ്വന്തം പപ്പ. ബിഗ് ബാൻഡ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട. ചങ്ങനാശ്ശേരി പുല്ലുകാട്ട് പി ജെ ഫിലിപ്പിന്റെയും ഒളശ്ശേരിയിൽ ക്ലാരാമ്മയുടെയും പുത്രനായി 1936 മാർച്ച് 5 ജനിച്ചു. ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോസ് തുടർന്ന് പഠിച്ചില്ല. വിദ്യാഭ്യാസാനന്തരം റൂബി റബ്ബർ ഫാക്ടറിയിൽ ജോലിയിൽ പ്രവേശിച്ചു. അധ്വാനശീലനായിരുന്നതുകൊണ്ടും പൊതുകാര്യങ്ങളിൽ അതീവ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ടും അവിടെ നിന്നും പടിപടിയായി ഉയർന്ന് ചങ്ങനാശ്ശേരിയുടെ മുനിസിപ്പൽ ചെയർമാനായി തീർന്നു. ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ഹൃദയഭാഗമായ 8-ാം വാർഡിൽ മെത്രാപോളിത്തൻ വാർഡിൽ നിന്നും തുടർച്ചയായി 31 വർഷം പി പി ജോസ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യകാലത്ത് അദ്ദേഹം റൂബി റബ്ബർ വർക്സിലെ ഒരു സാധാരണ ജീവനക്കാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത് കഴിഞ്ഞാണ് അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാകുന്നത്. ആദ്യ മുനിസിപ്പൽ കൗൺസിലിൽ തന്നെ, ആദ്യ കൗൺസിലറായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം തെളിയിച്ചു. വളരെ പെട്ടെന്ന് തന്നെ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ഒരു വളരെ മുൻപന്തിയിൽ വന്ന് നേതൃത്വം നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കൗൺസിലറാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇതിൽ 13 വർഷവും അദ്ദേഹം നഗരസഭാ പിതാവായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ദീർഘകാലം ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടുള്ളതും ശ്രീ പി പി ജോസ് ആണ്. ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ നാനാവിധമായ അഭിവൃദ്ധിക്ക് വേണ്ടി അശാന്ത പരിശ്രമം ചെയ്തിട്ടുള്ള പി പി ജോസ് ചങ്ങനാശ്ശേരിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് പകരമായി ട്യൂബ് ലൈറ്റുകൾ കൊണ്ടുവരികയും ആദ്യമായി വാട്ടർ സപ്ലൈ സ്കീം നടപ്പിൽ വരുത്തുകയും ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ കുടിവെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ട്. എത്രയോ കാലം ആളുകളെ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിട്ടാണ് ആ കുടിവെള്ള പദ്ധതി വന്നത്. അത് പി പി ജോസ് ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് ഈ ഗവൺമെന്റ് കുട്ടനാട് ചങ്ങനാശ്ശേരി വാട്ടർ സപ്ലൈ സ്കീം ആരംഭിക്കുകയുണ്ടായി. അന്ന് ആ സ്കീമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള ലോൺ വേണമായിരുന്നു. ആ ലോണിന് കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. അങ്ങനെ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ട് മുനിസിപ്പാലിറ്റി എൽ ഐ സിയിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൽ ഐ സിയിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് തീരുമാനിച്ച് എൽ ഐ സിയിൽ നിന്ന് ലോണിന് വേണ്ടിയുള്ള അപേക്ഷയെല്ലാം കൊടുത്തപ്പോൾ തന്നെ മുനിസിപ്പൽ കൗൺസിലിന് എതിർപ്പുണ്ടായി. കാരണം ഈ മുനിസിപ്പാലിറ്റി കടക്കണി കൊണ്ടുപെടുത്താനാകാൻ വേണ്ടിയാണ് ചിലർക്ക് ശ്രമിക്കുന്നത്, അവർക്ക് ലാഭം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു വന്നു. കൂടാതെ ഈ മുനിസിപ്പാലിറ്റി മറ്റുള്ള നാട്ടുകാരുണ്ട്, ഈ വികസന വിരോധികളെന്ന് പറഞ്ഞ ഒരു സെറ്റ് ആളുകളുണ്ട്. എന്ത് പറഞ്ഞാലും അതിന് വികസനത്തെ എതിർക്കുന്ന ആളുകൾ, അവരും കുറെ പേരോട് ചേർന്ന് ബഹളക്കമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പി പി എസ് നടപ്പിലാക്കുന്നതിന് വായ്പ എടുക്കുന്ന കാര്യം തീരുമാനം എടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. അന്ന് തന്നെ മറ്റ് പഞ്ചായത്തുകളുടെ സഹകരണങ്ങൾക്ക് വേണ്ടി വരുമായിരുന്നു. അതിനുവേണ്ടി അത് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത്, അന്ന് വാഴപ്പള്ളി പഞ്ചായത്ത്, തൃക്കൃത്താനം പഞ്ചായത്ത്, മാടപ്പള്ളി പഞ്ചായത്ത്, അങ്ങനെ തൊട്ടയലോക്കത്തുള്ള പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ഇതിനുവേണ്ടി സഹകരിക്കണം.
ആവശ്യമായിരുന്നു. അന്ന് ആ വേണ്ടി ഞങ്ങൾ നിർബന്ധമായും ആ പഞ്ചായത്തുകളെ സമീപിച്ചപ്പോഴത്തേക്ക് വാഴപ്പള്ളി പഞ്ചായത്തിന്റെ ആളുകൾ മാത്രം അന്ന് നിരുത്സാഹപ്പെടുത്തി. കാരണം അവർക്ക് ഇത് വേണ്ട എന്നുള്ള നിലയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുണ്ടായി. ഉണ്ടായെങ്കിലും അത് എല്ലാ ഇവിടെ വാട്ടർ സപ്ലൈ സ്കീം വന്ന് നടപ്പിലായി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് വാഴപ്പള്ളി പഞ്ചായത്തിന് ഈ സ്കീമിൽ ബലം കിട്ടുന്നത്. അന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ടായിരുന്നു. അത് കാരണം ഈ ഇത്രയും കോടി രൂപ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പി പി ജോസിന്റെ ആ ധീരമായ നേതൃത്വത്തിൽ വായ്പ എടുക്കുകയും പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പൈപ്പുകൾ ഇട്ടു തുടങ്ങി, റോഡുകളിലൊക്കെ പൈപ്പുകൾ വെട്ടിപ്പിടിച്ച് റോഡുകളിലൊക്കെ പൈപ്പ് ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ കാലത്തൊക്കെ ഇത് ആളുകളുടെ ഇടയിൽ ഉൾക്കണ്ടേ ഇതെങ്ങനെ തിരിച്ചടയ്ക്കും എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളത്. ആ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ആളുകളെ പറഞ്ഞ് മിക്കവാറും മുനിസിപ്പാലിറ്റി ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ചങ്ങനാശ്ശേരി ടൗൺ ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടന ശിലാസ്ഥാപനത്തിന് വേണ്ടി മൂവക്കാട്ടുകരയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. അന്നത്തെ മീറ്റിംഗിന്റെ സ്വാഗത പ്രസംഗം മുനിസിപ്പൽ ചെയർമാൻ പി പി ജോസ് ആയിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, പ്രസംഗത്തിന് കൂട്ടത്തിൽ പറഞ്ഞു, ചങ്ങനാശ്ശേരി കുടിവെള്ളം തരേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്, ഗവൺമെന്റ് തന്നേ തീരും. പക്ഷേ നിങ്ങളിപ്പോ പൈപ്പ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല, വേണമെങ്കിൽ ഇത് മാന്തിക്കൊണ്ട് പൊക്കോളാൻ മുഖ്യമന്ത്രി ഇരിക്കെ തന്നെ പി പി ജോസ് പറഞ്ഞ ഒരു കഥ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ചങ്ങനാശ്ശേരി നഗരസഭ സാമ്പത്തികമായി പിന്നോക്കം നിന്ന അവസരത്തിൽ 1.5 കോടിയോളം രൂപ മുതൽ മുടക്കി വാട്ടർ സപ്ലൈ സ്കീം നടപ്പിൽ വരുത്തിയത് മറ്റ് കൗൺസിലർമാരെയും സഹപ്രവർത്തകരെയും പൊതുജനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയ സംഭവമാണ്. വണ്ടിപ്പേട്ടയിലുള്ള മുനിസിപ്പൽ കെട്ടിടങ്ങൾ, ടി വി റോഡിലും പൂക്കാട്ടുചിറയിലുമുള്ള ടൗൺ ഹാളുകൾ, മുനിസിപ്പൽ ആർക്കേഡ് തുടങ്ങി ചങ്ങനാശ്ശേരി പട്ടണത്തിൽ നഗരസഭയുടേതായി ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും ശ്രീമാൻ പി പി ജോസിന്റെ അശ്രാന്ത പരിശ്രമ ഫലമായി ഉണ്ടായതാണ്. പി പി ജോസ് എന്ന മഹത് വ്യക്തി മുനിസിപ്പൽ ചെയർമാൻ ആകുന്നതിന് മുൻപ് തന്നെ ചങ്ങനാശ്ശേരിയിലെ പല പ്രവർത്തന മേഖലകളിലെയും തലയെടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. യുവാക്കളെ സംഘടിപ്പിക്കുവാനും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടപ്പാക്കുന്നതിനും അദ്ദേഹത്തിന് നല്ല ചാതുരിയായിരുന്നു. ധാരാളം ക്ലബ്ബുകൾ, പിന്നെ ഫുട്ബോൾ സംഘടനകളെ, ഫുട്ബോൾ സംഘടനകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിയിരുന്നു. റൂബി സെവൻസ് എന്ന പേരിലെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടന, അതായത് അന്നൊക്കെ ഇവിടെ മറ്റ് വലിയ ഗ്രൗണ്ടുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് ഇലവൻസ് അങ്ങനെ ഇല്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നത് സെവൻസ് ആയിരുന്നു. റൂബി സെവൻസ് എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ടീമുണ്ടായിരുന്നു. അതിൽ പല ചെറുപ്പക്കാരും, ഇവിടെയുള്ള പല ചെറുപ്പക്കാരെയും അതിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ ടൂർണമെൻറ്റ് നടക്കുന്നിടത്തെല്ലാം റൂബി സെവൻസ് മത്സരത്തിന് പങ്കുചേരുമായിരുന്നു. നിരവധി അനവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട്. ശ്രീ പി പി ജോസ് ചെയർമാനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം, അദ്ദേഹം കെ എഫ് എയുടെ ഭാരവാഹിയായിരുന്നു, ഫുട്ബോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആദ്യമേ തന്നെ അദ്ദേഹം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം അത് മനോഹരമാക്കി, അതിനെ ചുറ്റോടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതൊരു നല്ല സ്റ്റേഡിയമാക്കി മാറ്റുവാനും അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുവാനും കെ എഫ് എയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെൻറ്റ് ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവരാനും വലിയ ഫുട്ബോൾ മത്സരം ചങ്ങനാശ്ശേരിക്ക് കാഴ്ചവെക്കാനും ശ്രീ പി പി ജോസിന് കഴിഞ്ഞു. ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ തിലകക്കുറിയായി ശോഭിക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ടാക്കിയതും ഇന്ത്യൻ സിനിമാ ലോകത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന രാജ് കപൂർ എന്ന സൂപ്പർ താരത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതും പി പി ജോസിന്റെ സാമർഥ്യം കൊണ്ട് മാത്രമാണ്. മുനിസിപ്പാലിറ്റിയിലെ അവിടെ ഇദ്ദേഹം മുനിസിപ്പാലിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റിക്ക് തന്നെ രൂപം മാറി. മുനിസിപ്പാലിറ്റിയിലുണ്ട് പല ടൗണിലുള്ള പല ഭാഗങ്ങളിലെയും പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയാൻ, അദ്ദേഹം ആരാലും സാധ്യമല്ലാത്ത ഒരു വലിയ കാര്യമായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒരു ക്ലബ്ബുണ്ടായിരുന്നു, പഴയ മുനിസിപ്പൽ ക്ലബ്ബ്. ആ ക്ലബിൻ്റെ പേരെന്താണെന്നറിയാവോ? എഡ്വേർഡ് മെമ്മോറിയൽ ടൗൺ ക്ലബ്ബ്, ഇ എം ടി സി എന്നുള്ള ഒരു സംഘടനയായിരുന്നു, ഒരു ക്ലബ്ബായിരുന്നു ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിൽ അന്നുണ്ടായിരുന്നത്. അതിന് ഇൻഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു, ടേബിൾ ടെന്നീസ് മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൻ്റെ മുറ്റത്ത് തന്നെ ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു. ആ ടെന്നീസ് കോർട്ടും കഴിഞ്ഞ് ഒരു 5-6 സ്റ്റെപ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞാണ് ടൗൺ ഹാൾ മൈതാനം, അതായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഏക മൈതാനം അന്നത്തത്. ഈ മൈതാനവും ഈ ക്ലബ്ബും അതിനോട് ചേർന്നിരുന്ന പുളിക്കൻ സാറിൻ്റെ
ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു, ഹിന്ദി ട്യൂഷൻ സെൻ്റർ. ആ ഓഫീസും അദ്ദേഹം താമസിച്ചിരുന്ന വീടും ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു 10-20 സെൻറ് സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 20 സെൻറ് സ്ഥലവും സ്വന്തമായി വിലയ്ക്ക് വാങ്ങി. ഇതോടെ ചേർത്താണ് ഈ സ്റ്റേഡിയം, ഇന്ന് കാണുന്ന ആ സ്റ്റേഡിയം പണിത് ഉയർത്തിയിരുന്നത്. നമുക്കറിയാമല്ലോ ഈ ഗ്രൗണ്ട് നമുക്ക് ഉണ്ടെന്നിരിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, അന്ന് early 70s തൊട്ടൊരു early 80s വരെ കേരളത്തിൽ ഏതാണ്ട് 6-7 ടൂർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ, കണ്ണൂരിൽ ശ്രീനാരായണ ട്രോഫി, കോഴിക്കോട് വരുമ്പോൾ സേഡ് നാഗജി, തൃശ്ശൂർ വരുമ്പോൾ ചാക്കോള, എറണാകുളത്ത് ഗോൾഡൻ ഈഗിൾസ് ക്ലബ്ബ് നടത്തിയിരുന്ന നെഹ്റു ട്രോഫി, പിന്നെ കോട്ടയത്ത് വരുമ്പോൾ മാമൻ മാപ്പിള, കൊല്ലത്തെ ജൂബിലി ട്രോഫി, തിരുവനന്തപുരത്ത് ജി വി രാജ ട്രോഫി, ഇത്രയെല്ലാം ടൂർണമെൻറ്റുകളുടെ കൂടെ അന്ന് കിടപിടിച്ചിരുന്ന ഒരു മെയിൻ ടൂർണമെൻറ്റ് ഒരു ജില്ലാ ആസ്ഥാനം പോലും അല്ലാത്ത ചങ്ങനാശ്ശേരിയിൽ നടക്കണമെങ്കിൽ അന്നത്തെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ PP ജോസിൻ്റെ ആ ദീർഘവീക്ഷണം എന്ത് ഭയങ്കരമായിരിക്കും. അന്ന് മറ്റെവിടത്തൊക്കെ ടെമ്പററി ഗാലറിയിൽ കളി നടത്തിയപ്പം ഇവിടെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ മാത്രം ഫുള്ളായിട്ട് 4 സൈഡിലും കെട്ടി അടച്ച കംപ്ലീറ്റ് ഗാലറി പണിത ഒരു സ്ഥലം ഈ ചങ്ങനാശ്ശേരി അല്ലാതെ കേരളത്തിലൊന്ന് വേറെ ഒരിടവും ഇല്ല. അതായത് ഈ സ്റ്റേഡിയം വന്ന് 73 ഉദ്ഘാടനം ചെയ്തത് രാജ് കപൂറായിരുന്നു. അതായത് അന്നത്തെ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നായകൻ രാജ് കപൂറിനെ ഇവിടെ കൊണ്ടുവന്ന ഈ സ്റ്റേഡിയം, രാജ് കപൂറും ആകെ ഒന്നിച്ചു വന്നതാണ്. അതെ, ഈ സ്റ്റേഡിയം ലോഞ്ച് ചെയ്യാൻ രാജ് കപൂറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, അവരൊക്കെ ഇതുപോലുള്ള ഒരു മോഡസ്റ്റ് ഒരു ടൗണിൽ ഇതുപോലൊരു ടൂർണമെൻറ്റ് ശരിക്കും വളരെ അത്ഭുതപ്പെടുത്തി കാണും. ബാക്കിയുള്ളതെല്ലാം ഡിസ്ട്രിക്ട് ക്യാപിറ്റൽസ് ഈ പറഞ്ഞ, പക്ഷേ അവിടുത്തെക്കാളൊക്കെ ആൾ എനിക്ക് തോന്നുന്നു കാലിക്കറ്റിലെ സേഠ് നാഗജിയും തൃശ്ശൂരിലെ ചാക്കോളയും ഒപ്പം പിടിച്ചിരുന്ന ടൂർണമെൻറ്റ് ഇതായിരുന്നു. അതിൽ ഇവിടെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഗോവൻ ടീംസ് 72 വാസ്കോയും ഡെംബോയും തമ്മിലെ ഇവിടെ ഫൈനൽ കളിച്ചത് ഈ ഗ്രൗണ്ടിൽ. അതേപോലെ പിന്നത്തെ വർഷം 73 ഫൈനലിൽ വന്ന രണ്ടും കേരള ടീംസ് ആയിരുന്നു, പ്രീമിയർ ടയേഴ്സും FAC ടീം. അങ്ങനെ ഇവിടെ അന്ന് JCT ഫഗ്വാര, പിന്നെ സിഗ്നൽസ്, സെസ വാസ്കോ ഗോവ, ഡെംബോ ഗോവ, പിന്നെ സാൽഗോക്കർ ഗോവ, KSCB, ടൈറ്റാനിയം, പഞ്ചാബിലെ ലീഡേഴ്സ് ക്ലബ് ജലന്ധർ, അങ്ങനെ EME സെൻറ്റർ സെക്കൻഡ്രാബാദ്, AOC സെൻറ്റർ സെക്കൻഡ്രാബാദ്, MEG ബാംഗ്ലൂർ, HAL ബാംഗ്ലൂർ, ആർട്ടിലറി, പിന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കാൽക്കട്ട, ഹൈദരാബാദ് 11, ഇങ്ങനെ ഒരുപാട് ടീംസ് അന്നിവിടെ ഈ ഗ്രൗണ്ടിൽ കളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അത് വലിയൊരു അറിവായിരിക്കും. അവർ ഇപ്പോൾ കാണുന്നത് മുഴുവൻ ISL ഒരു അതിപ്രസരവും ISL ടീമുകളെ പറ്റി ചോദിച്ചാൽ അവർ പറയും. പക്ഷേ ഒരു 10 വർഷം മുമ്പുള്ള നമ്മുടെ മറ്റുള്ള ടൂർണമെൻറ്റുകളെ പറ്റി, ഈവൻ ഫെഡറേഷൻ കപ്പ് വരെ നിർത്തിപ്പോയി, ഫെഡറേഷൻ കപ്പിനെ പറ്റി പോലും അറിയാവുന്നവർ ഇവിടെ വളരെ കുറവായിരിക്കും ഇന്നത്തെ പുതിയ ജനറേഷനിൽ, അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹമൊക്കെ ആണെങ്കിൽ റോവേഴ്സ് കപ്പിലൊക്കെ വളരെ മിന്നിത്തിളങ്ങിയ താരമാണ്, എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആഷിമൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ റോവേഴ്സ് കപ്പ് തന്നെ നിർത്തിപ്പോയിട്ടൊരു 20 വർഷത്തിന് മുകളിലായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയുള്ള നല്ല നല്ല ടൂർണമെൻറ്റുകളൊക്കെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ചങ്ങനാശ്ശേരിയിൽ 2 വർഷം അന്നത്തെ കാലത്ത് ഒരു ടൂർണമെൻറ്റ് നടത്തി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അതൊരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്, അത് ഇതുപോലുള്ള ഒരു സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത് അന്ന് ഈ സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടി 1 രൂപയുടെ കൂപ്പൺ, അത് ഞാൻ അതിൻ്റെ ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കൂപ്പൺ എന്ന് പറഞ്ഞാൽ അത് ഈ നോട്ടിൻ്റെ ഷേപ്പിലായിരുന്നു, അതായത് 1 രൂപയുടെ നോട്ടിൻ്റെ ഷേപ്പിലുള്ള കൂപ്പൺ. അന്ന് ഇപ്പം നമ്മൾ ഈ ഗൾഫിലൊക്കെ സ്ഥിരമായിട്ട് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റും അല്ലെങ്കിൽ അൽ സഫീറും ഒക്കെ ഈ KM ട്രേഡിങ്ങും ദുബൈയിൽ അവരൊക്കെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ഒരു 3-4 മാസം കൂടുമ്പോൾ കാറുകളുടെ ഡ്രോ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് 1972 ഇവിടെ കാറ് കൊടുത്തോണ്ടാണ് അംബാസഡർ കാറ് ഫസ്റ്റ് സെക്കൻഡ് ആണോ, അത് ശരി. അപ്പൊ പിന്നെ അതേപോലെ അംബാസഡർ കാറ് കൊടുത്തു, പിന്നെ അതേപോലെ തന്നെ സെക്കൻഡിനൊരു ഹെറോൾഡ് കാറ്, തേർഡിനൊരു ബൈക്ക് ഒക്കെ അന്നത്തെ കാലത്ത്. അപ്പൊ എന്ത് വിശാലം ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് PP ജോസിന് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് പുള്ളിക്ക് എഡ്യൂക്കേഷൻ കുറവായിരുന്നെങ്കിലും ദീർഘവീക്ഷണം അതിഭയങ്കരമായിരുന്നു. അത് കാരണമാണ് നമ്മുടെ ഈ ടൗണില് ഒരു ഇതുപോലൊരു ടൂർണമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൗണിന് ഐഡന്റിറ്റി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ടൗണിന് കൂടുതൽ മത്സരങ്ങൾ ഫ്യൂച്ചറിൽ വരുള്ളൂ. പക്ഷേ ചങ്ങനാശ്ശേരിയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് ആകെ ഇവിടെ നടന്നത് 2-3 ഒരു ജൂനിയർ സ്റ്റേറ്റും 2 സീനിയർ സ്റ്റേറ്റും മാത്രമേ ഈ ഗ്രൗണ്ട് ഇത്രയും കൊല്ലം നടന്നിട്ടുള്ളൂ. പിന്നെ അവിടെ നടക്കുന്ന ആകെ കുറച്ച് 7 ടൂർണമെൻറ്റും അതും ഇതും. അതിനൊക്കെ പോലും ഇപ്പം നടത്തിയാൽ കൂടി സമ്മറിലാണെങ്കിൽ ഇവിടെ ഭയങ്കര ജനമാണ് വൈകിട്ട് കളി കാണാൻ. ഈ ഇവിടെ അടുത്തുള്ള പലരും ചങ്ങനാശ്ശേരിയിലെ വിജയം കണ്ടുകൊണ്ട് 7 ടൂർണമെൻറ്റുകളൊക്കെ സംഘടിപ്പിക്കാൻ തോന്നി. ആരും ജയിച്ചില്ല, കാര്യം
ഒഴിഞ്ഞ ഗാലറികളായിരുന്നു അവിടെയെങ്കിൽ ഇവിടെ നിറഞ്ഞു തുളുമ്പുന്ന ഗാലറികളായിരുന്നു. നമ്മൾ ഈ ഒരു 5 വർഷം മുമ്പ് വരെ ഇവിടെ 2 ടൂർണമെൻറ്റ് നടത്തി. പിന്നെ ഇവിടെ അടുത്ത കാലത്ത് ഒരു ടൂർണമെൻറ്റ് നടത്തിയായിരുന്നല്ലോ, ഒരു 7s നടത്തിയായിരുന്നല്ലോ, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫുട്ബോളിന് ശരിക്കും ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതോടുകൂടി ചങ്ങനാശ്ശേരി ഒരു വലിയ വലിയ പബ്ലിസിറ്റി ആയിരുന്നു ചങ്ങനാശ്ശേരിക്ക്. പി പി ജോസിനെയും ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് അതൊരു ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഭയങ്കര പബ്ലിസിറ്റി. ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളുടെ ടീമുകളൊക്കെ ഇവിടെ വരികയും ചങ്ങനാശ്ശേരിയിൽ വലിയ മത്സരം കാഴ്ചവെക്കുകയും നമുക്ക് നല്ല ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം അതിൻ്റെ ആ ഫണ്ടെല്ലാം ഉപയോഗിച്ച് പിൽക്കാലത്ത് നല്ല സ്റ്റേഡിയമാക്കി അത് മാറ്റുവാനും ശ്രീ ജോസിന് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം KFA പ്രസിഡൻ്റായപ്പോഴാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിത്തരുവാൻ ശ്രീ പി പി ജോസിൻ്റെ നേതൃത്വം. എക്കാലത്തും ഇന്ത്യയിലെ എല്ലാ ഫുട്ബോൾ ടീം അംഗങ്ങളും ജോസിനെ സ്മരിക്കുകയും കേരളത്തിന് ആ സന്തോഷ് ട്രോഫി നേടിത്തരാൻ ജോസ് കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ താല്പര്യവും അദ്ദേഹത്തിനോട് ടീമംഗങ്ങൾക്കൊക്കെ ഉള്ള ആ സ്നേഹം, ആ വാത്സല്യം, അതുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാരനായ ശ്രീ പി പി ജോസ് ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധേയനാകുകയും നമുക്ക് സന്തോഷ് ട്രോഫി നേടിത്തരാൻ ശ്രീ ജോസിൻ്റെ നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു. മാത്രമാണ് ജോസിനെ പറ്റി സംസാരിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാനന്ന് 1973 ഈ സന്തോഷ് ട്രോഫിയിൽ അതിലൊരു അംഗമായിരുന്നു. ഞാൻ ഗോൾ കീപ്പർമാരിൽ ഒരു ഗോൾ കീപ്പറായിരുന്നു ഞാനും. പക്ഷേ ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയത് പി പി ഷാ എൻ്റെ ടീം മാനേജരായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ പോലുള്ള എന്നാൽ തിരുവനന്തപുരത്തെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത് മാത്രം ഒരു മാനേജരെയും ടീമിനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരിടത്ത് ചങ്ങനാശ്ശേരിക്കാരനായ ഈ പി പി ജോസിന് അതിൻ്റെ മാനേജരായിട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ്. പേടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി, ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ, ചങ്ങനാശ്ശേരിയെ ചങ്ങനാശ്ശേരിയെ മാറ്റിയ ഒരു വലിയ ഒരു പ്രതിഭ, ഇന്ന് നമ്മളൊക്കെ പിന്നെ എന്താ പറയണേ, പിന്നെ ഭയമില്ലാതെ വഴിയോടെ നടക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഈ ചങ്ങനാശ്ശേരി കാണുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എല്ലാം. പിന്നെ മാനേജരായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചടാ, ചങ്ങനാശ്ശേരിക്കാരന് പി പി ജോസും ഉണ്ട്, ഒരു ഗോൾ കീപ്പറായിട്ട് ഞാനും ഉണ്ട് ആയിരുന്നു. അന്നേരം എന്നോട് പറയുകയൊക്കെ ചെയ്തു, പിന്നെ ബാബു ചാൻസ് കിട്ടുവാണെങ്കിൽ സെറ്റ് ചെയ്ത് കളിച്ചോണം, നമ്മുടെ പേര് ചീത്തയാക്കരുത്, ചങ്ങനാശ്ശേരിയുടെ പേര് ചീത്തയാക്കരുത്. കളിച്ച് വളരാനൊരു സ്റ്റേഡിയം ഉണ്ടാക്കി തന്നത് നമ്മുടെ ജോസേട്ടനാണ്. ആ ജോസേട്ടന് ഇപ്പോഴും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ജോസേട്ടൻ്റെ സമയത്താണ് ഞാനിവിടെ കളിച്ചിരിക്കുന്നത്. കേരളാകുമതി ജൂണിയർ സ്റ്റേറ്റ് ജൂണിയർ നാഷണൽ ഞങ്ങളുടെ കളികൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. പിന്നെ ജോസേട്ടനെ പറഞ്ഞാൽ ഞാൻ 1992 സന്തോഷ് ട്രോഫി ടീമിലുള്ളപ്പോഴത്തേക്കും ജോസേട്ടൻ്റെ ഒരു ടീം ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ സന്തോഷ് ട്രോഫി ടീമിനെതിരായിട്ട് ഒരു ടീമിനെ കൊണ്ടുവന്ന ഒരാളാണ് ജോസേട്ടൻ. അതുപോലെ ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ജോസേട്ടൻ. ഇപ്പോൾ ചങ്ങനാശ്ശേരിക്ക് ഇവിടുത്തെ ചങ്ങനാശ്ശേരി ആൾക്കാർക്ക് തന്നെ ഇവിടെ ഇപ്പം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും പിള്ളേരുടെ പ്രാക്ടീസ് ആണെങ്കിലും എല്ലാം നടത്തുവാനായിട്ട് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ജോസേട്ടൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. ചങ്ങനാശ്ശേരിയുടെ സ്വന്തം പപ്പ എന്ന പി പി ജോസിനെ കുറിച്ചുള്ള ഈ പരമ്പരയുടെ അടുത്ത ഭാഗം കാണുവാൻ ബിഗ് ബാൻഡ് ഓൺലൈൻ മീഡിയ ഫോളോ ചെയ്യുക. നമ്മുടെ നാടിൻ്റെ കഥകളറിയാൻ, നമ്മുടെ നാടിൻ്റെ ജീവിതങ്ങളിൽ അടുത്ത് കാണുവാൻ ബിഗ് ബാൻഡ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട. വിജ്ഞാനവും വിനോദവും സംഗീതാത്മകവുമായ പരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നു.